ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി 2015 നടത്തിയ ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് സോഷ്യൽ സയൻസ് എന്ന ചോദ്യ പേപ്പറിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. യുഗ പരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. ചരിത്രത്തിന് ഈ നിർവചനം നൽകിയ പണ്ഡിതൻ ആര്? ഓപ്ഷൻസ് അർണോൾഡ് ടോയൻബി, വിൽ ഡ്യൂറൻ്റ്, എഡ്മണ്ട് ബർക്ക്, കാർ ലൈൻ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. വിൽ ഡ്യൂറൻ്റ് ആണ് യുഗ പരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് നിർവചനം നൽകിയത്. അടുത്ത ചോദ്യം നോക്കാം. ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്നും മോചിപ്പിച്ച 18-ാം രാജവംശത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻസ് അഗ്നാഥൻ, ലെവിൻ, അഹ്മോസ്, റെമിസസ്. ശരിയുത്തരം ഓപ്ഷൻ സി, അഹ്മോസ് ആണ് ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്നും മോചിപ്പിച്ച 18-ാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം. തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെട്ട ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രം ഏത്? ഓപ്ഷൻസ് കാലിബംഗൻ, മോഹൻജദാരോ, ബനവാലി, ലോത്തൽ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്. ലോത്തലാണ് തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെട്ട ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രം. അടുത്ത നാലാമത്തെ ചോദ്യമാണ്. ബി സി 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത് ആര്? ഓപ്ഷൻസ് ജൂലിയസ് സീസർ, ഒക്ടേവിയൻ, ടൈബീരിയസ്, ഗെല്ലിനസ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. ഒക്ടേവിയൻ ആണ് ബി സി 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുത്തത്. അടുത്തത് 25-ാമത്തെ ചോദ്യമാണ്. നവോത്ഥാന സാഹിത്യത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇറ്റാലിയൻ കവി ആര്? ഓപ്ഷൻസ് പെട്രാർക്ക്, ഡാൻ്റെ, ബൊക്കാഷോ, മാക്കിയവെല്ലി. ശരിയുത്തരം ഓപ്ഷൻ ബി, ഡാൻ്റെ ആണ് നവോത്ഥാന സാഹിത്യത്തിൻ്റെ പ്രഭാത നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇറ്റാലിയൻ കവി. അടുത്ത ചോദ്യം. പ്രതി മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻസ് കൗൺസിൽ ഓഫ് ട്രെൻഡ്, ഇൻക്വിസിഷൻ കോടതി, സൊസൈറ്റി ഓഫ് ജീസസ്, സെയിൽ ഓഫ് ഇൻ്റലിജൻസ്. ശരിയുത്തരം ഓപ്ഷൻ സി, സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സ്ഥാപനമാണ് പ്രതി മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്ന ഇഗ്നേഷ്യസ് ലയോള രൂപീകരിച്ചത്. 27-ാമത്തെ ചോദ്യം. നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ പരാജയം കുറിച്ച വാട്ടർലു യുദ്ധം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻസ് 1813, 1815, 1827, 1820. 1815 വാട്ടർലു യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് പരാജയപ്പെട്ടത്. 28-ാമത്തെ ചോദ്യം. സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻസ് റിച്ചാർഡ് ആർക്രൈറ്റ്, സാമുവൽ ക്രോംപ്റ്റൺ, ജെയിംസ് ഹാർഗ്രീവ്സ്, എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, സാമുവൽ ക്രോംപ്റ്റൺ ആണ് സ്പിന്നിങ് മ്യൂള് കണ്ടുപിടിച്ചത്. 29-ാമത്തെ ചോദ്യം. ഏത് സന്ധിയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് റഷ്യ 1-ാം ലോകമഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയത്? ഓപ്ഷൻസ് ബ്രസ്ലിറ്റോസ്ക്, വേസായ് ഉടമ്പടി, സെൻ ജർമൈൻ, മ്യൂണിച്ച് ഉടമ്പടി. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ബ്രസ്ലിറ്റോസ്ക് എന്ന സന്ധിയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് റഷ്യ 1-ാം ലോകമഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയത്. 30-ാമത്തെ ചോദ്യം. ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളമായ പേൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയത് എന്നാണ്? ഓപ്ഷൻസ് ജനുവരി 11, 1943, ഡിസംബർ 7, 1941, ഒക്ടോബർ 10, 1942, നവംബർ 11, 1944. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 1941 ഡിസംബർ 7 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളമായ
പേൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയത്? 31-ാമത് ചോദ്യം, മഗധയിലെ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ അനുയായികളോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ശ്രാവണ ബെലഗോളയിലേക്ക് കുടിയേറിയ ജൈനമത നേതാവാര്? ഓപ്ഷൻസ് ഭദ്രബാഹു, ഹേമചന്ദ്ര, സിദ്ധസേന, ഹരിഭദ്ര. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭദ്രബാഹുവാണ് മഗധയിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ അനുയായികളോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ശ്രാവണ ബെലഗോളയിലേക്ക് കുടിയേറിയ ജൈനമത നേതാവ്. 32-ാമത് ചോദ്യം, AD 1191 മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ രാജാവാര്? ഓപ്ഷൻസ് ജയചന്ദ്രൻ, പോറസ്, അംഫി, പൃഥ്വിരാജ് ചൗഹാൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പൃഥ്വിരാജ് ചൗഹാനാണ് AD 1191 മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ രാജാവ്. 33-ാമത് ചോദ്യം, ചരിത്ര പ്രസിദ്ധമായ 2-ാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1526, 1761, 1757, 1556. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1556 ചരിത്ര പ്രസിദ്ധമായ 2-ാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. അടുത്തത് 34-ാമത് ചോദ്യം, മത തീവ്രവാദ വിഭാഗങ്ങളുടെ പുനരേകീകരണത്തിന് വേദിയായ 1916 കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം, കൽക്കത്ത, സൂററ്റ്, ലാഹോർ, ലക്നൗ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലക്നൗവിൽ വെച്ചാണ് മത തീവ്രവാദ വിഭാഗങ്ങളുടെ പുനരേകീകരണത്തിന് വേദിയായ 1916 കോൺഗ്രസ് സമ്മേളനം നടന്നത്. 35-ാമത് ചോദ്യം, മഹാത്മാഗാന്ധിയെ ആഴത്തിൽ സ്വാധീനിച്ച അൺഡു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര്? ഓപ്ഷൻസ് എഡ്മണ്ട് ബർക്ക്, ജോൺ റസ്കിൻ, ജോൺ ബ്രെയ്ലി, ഹെൻറി ഡോഡ്വെൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ജോൺ റസ്കിനാണ് അൺഡു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത്. ഈ ഗ്രന്ഥം മഹാത്മാഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ്. 36-ാമത് ചോദ്യം, ഏത് യൂറോപ്യൻ ശക്തിയാണ് മാർത്താണ്ഡവർമ്മ കുളച്ചലിൽ വെച്ച് 1741 പരാജയപ്പെടുത്തിയത്? ഓപ്ഷൻസ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗൽ, ഡച്ച്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡച്ചുകാരെയാണ് മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. വർഷം ശ്രദ്ധിക്കുക, 1741. 37-ാമത് ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻസ് AK ഗോപാലൻ, KK കേളപ്പൻ, TK മാധവൻ, KP കേശവ മേനോൻ. ശരി ഉത്തരം ഓപ്ഷൻ AK ഗോപാലൻ ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത്. 38-ാമത് ചോദ്യം, 1946 ഐക്യ കേരളത്തിനു വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ് ഇക്കണ്ട വാര്യർ, KK കേളപ്പൻ, KP കേശവമേനോൻ, TK നാരായണപിള്ള. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, KP കേശവമേനോൻ ആയിരുന്നു ഐക്യ കേരളത്തിനു വേണ്ടിയിട്ട് 1946 ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നത്. 39-ാമത് ചോദ്യം, ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ തീപ്പൊരികളായിരുന്നു ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു. ഇവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റിയ ദിവസം എന്നാണ്? ഓപ്ഷൻസ് 1931 മാർച്ച് 23, 1931 ഏപ്രിൽ 24, 1930 ഫെബ്രുവരി 13, 1930 മാർച്ച് 22. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 1931 മാർച്ച് 23 ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റിയത്. 40-ാമത് ചോദ്യം, തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ്? ഓപ്ഷൻസ് 1948, 1950, 1949, 1951. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 1949 തിരുക്കൊച്ചി സംയോജനം നടന്നത്. 41-ാമത് ചോദ്യം, ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്?
ഓപ്ഷൻസ് 1756, 1856, 1776, 1790. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 1776 ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. 42 ചോദ്യം, ഉൽപാദക സാധ്യതാ വക്രം കോൺകേവ് രൂപമായിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് സീമാന്ത അവസരാത്മക ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ട്, സീമാന്ത അവസരാത്മക ചെലവ് കുറയുന്നത് കൊണ്ട്, സീമാന്ത അവസരാത്മക ചെലവ് സ്ഥിരമായി നിലനിൽക്കുന്നത് കൊണ്ട്, ഇവയൊന്നുമല്ല. ഓപ്ഷൻസ് എ ആണ് ശരി ഉത്തരം. സീമാന്ത അവസരാത്മക ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഉൽപാദക സാധ്യതാ വക്രം കോൺകേവ് രൂപമായിരിക്കാൻ കാരണം. അടുത്ത ചോദ്യം 43. P1X1+P2X2=m എന്ന സമവാക്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് ഉൽപാദക സാധ്യത വക്രം, ബജറ്റ് ലൈൻ, നിസ്സഗതാ വക്രം, ഇതൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബജറ്റ് ലൈനെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് P1X1+P2X2=m എന്നത്. 44 ചോദ്യം, Q=10-2P എന്നത് ഒരു ചോദന വക്ര സമവാക്യമായിട്ട് കരുതുക. വില 3 രൂപയായാൽ ചോദനത്തിൻ്റെ അളവ് എത്രയാണ്? ഇവിടെ പിക്ക് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ക്യൂയുടെ വാല്യൂ 10-2×3, അതായത് 10-6, ശരി ഉത്തരം 4 ലഭിക്കുന്നു. ചോദനത്തിൻ്റെ അളവ് എത്രയാണ്? 4. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 45 ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സ്ഥിര ചെലവുകളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ് ഭൂമി, കെട്ടിടം, വാടക, ഇന്ധന ചെലവ്. ഇതിൽ സ്ഥിര ചെലവുകളിൽ ഉൾപ്പെടാത്തതാണ് ഇന്ധന ചെലവ്. 46 ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മൂലധന വസ്തുവായിട്ട് പരിഗണിക്കുന്നത്? ഓപ്ഷൻസ് വൈദ്യസേവനം, ഭക്ഷണ സാധനങ്ങൾ, യന്ത്രങ്ങൾ, ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. യന്ത്രങ്ങളെയാണ് മൂലധന വസ്തുവായിട്ട് പരിഗണിക്കുന്നത്. 47 ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് വിദ്യുച്ഛക്തി, നിർമ്മാണ പ്രവർത്തനം, ജലവിതരണം, ആരോഗ്യം. ഇതിൽ ആരോഗ്യ മേഖലയാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത്. ദ്വിതീയ മേഖലയിൽ വരുന്നവയാണ് വിദ്യുച്ഛക്തി, നിർമ്മാണ പ്രവർത്തനം, ജലവിതരണം മുതലായവ. 48 ചോദ്യം, വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻസ് നിക്ഷേപം സ്വീകരിക്കൽ മാത്രം, വായ്പ നൽകൽ മാത്രം, ഏജൻസി ധർമ്മങ്ങൾ, നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. 49 ചോദ്യം, മാധ്യത്തിൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിൽ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തരത്തിൻ്റെ തുക എത്രയായിരിക്കും? എപ്പോഴും മാധ്യത്തിൽ നിന്നും മൂല്യങ്ങളുടെ അന്തരത്തിൻ്റെ തുക 0 ആയിരിക്കും, 0. അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 0. 50 ചോദ്യം, ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും തമ്മിലുള്ള അന്തരത്തെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് റേഞ്ച്, ക്വാർട്ടൈൽസ്, മീഡിയൻ, മോഡ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. റേഞ്ച് എന്നാണ് ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും തമ്മിലുള്ള അന്തരത്തെ വിളിക്കുന്നത്. 51 ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച വർഷവും തീയതിയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1950 March 15, 1950 March 31, 1951 April 1, 1952 January 1. അപ്പോൾ 1950 March 15 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, IRDP ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. 1979, 1980, 1981, 1982. IRDP അഥവാ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തത് 1978. എന്നാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് 1980.
അപ്പോൾ ഐ ആർ ഡി പി ആരംഭിച്ച വർഷം 78 പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് 1980 53 ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സാമൂഹ്യ സുരക്ഷാ പരിപാടിയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ് വാർദ്ധക്യകാല പെൻഷൻ, പൊതുവിതരണ സമ്പ്രദായം, ദേശീയ ഗ്രാമീണ തൊഴിൽ പരിപാടി, സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിപാടി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ദേശീയ ഗ്രാമീണ തൊഴിൽ പരിപാടിയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്. ഇനി ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? വാർദ്ധക്യകാല പെൻഷൻ, പൊതുവിതരണ സമ്പ്രദായം, സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിപാടി എന്നിവ സാമൂഹ്യ സുരക്ഷാ പരിപാടിയിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ്. 54 ചോദ്യം, താഴെ പറയുന്നവയിലെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് ഫീസ്, നികുതി, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കൽ, പൊതുസ്വത്തിൽ നിന്നുള്ള ആദായം. ഇതിലെ ഓപ്ഷൻ സി, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓഹരി വിറ്റഴിക്കൽ എന്നത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. 55 ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻസ് ജഗദീഷ് ഭഗവതി, അമർത്യ സെൻ, പ്രഭാത് പട്നായിക്, കെ എൻ രാജ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, അമർത്യ സെന്നിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ഇന്ത്യക്കാരൻ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ജനറൽ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് രഘുരാം രാജൻ, സി രംഗരാജൻ, മോണ്ടേക് സിംഗ് അലുവാലിയ, അരുൺ ജെയ്ലി. ഈ എക്സാം നടന്ന ടൈമിലാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ 2020-21 കാലഘട്ടത്തിൽ ആരാണെന്നാണ് പഠിക്കേണ്ടത്. നിലവിൽ ശക്തികാന്ത ദാസാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. 57 ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡേവിഡ് മോറിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൂചകം ഏതാണ്? ഓപ്ഷൻസ് PCI, PQLI, HDI, QLI. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, PQLI ആണ് ഡേവിഡ് മോറിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൂചകം. 58 ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻസ് SBI, PNB, RBI, ICICI. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്. അടുത്ത ചോദ്യം, 59 ചോദ്യമാണ്, നികുതി പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻസ് സി രംഗരാജൻ, പി ചിദംബരം, രാജ ചെല്ലയ്യ, കെ എൻ രാജ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, രാജ ചെല്ലയ്യയാണ് നികുതി പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇനി ഇന്നത്തെ സെക്ഷനിലെ അവസാനത്തെ ചോദ്യം, കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് എത്രയാണ്? ഓപ്ഷൻസ് 9, 16, 12, 15. ശരി ഉത്തരം ഓപ്ഷൻ സി, 12 കേരളത്തിലെ ശിശുമരണ നിരക്ക്. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് HSA സോഷ്യൽ സയൻസിൻ്റെ 2 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 61 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾക്ക് സെക്ഷൻ 3 കാണുക. താങ്ക് യു.